ഹലോ, വെൽക്കം ബാക്ക്. പത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായി. അപ്പോഴാണേൽ ഞാൻ റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായി റേറ്റും കൂടി ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ഷോപ്പിൽ, പെരുമ്പാവൂരിലെ കേക്ക് ടൈം എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ട് ഞാൻ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളുടെയും റേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായങ്ങളും പോരായ്മകളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് എത്തിയത്. നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ അത്യാവശ്യം സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സിലിക്കോൺ. ഐസിംഗ് നൈഫ് അല്ലേ? ഓക്കെ. ഇതിന്റെ റേറ്റ് എത്ര ആയിരിക്കും? 130. ഓക്കെ. ഓക്കെ, സ്മോൾ സൈസ് ഇവിടെ ഉണ്ടോ? അവൈലബിൾ ആണോ? ആ ഓക്കെ, ഇതാണ് 90 rupees. ഓക്കെ ഓക്കെ. ആ ഇതാണ് മീഡിയത്തിന് 110 അല്ലേ? ഓക്കെ ഓക്കെ. ആ ഇതെടുത്ത് വെച്ചു. ഇനി സിലിക്കോൺ ആണോ? ഓക്കെ, സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് റേറ്റ് കൂടിയത്. 110. അപ്പൊ ഇത് ഏതാ മെറ്റീരിയൽ? സിലിക്കോൺ അല്ല, സ്റ്റീല്. ഇത് ഇച്ചിരി കൂടി റേറ്റ് കൂടിയത്. മെഷറിംഗ് കപ്പ് 90 rupees. നോക്കട്ടെ ഏട്ടാ, ഇതിലെത്രണ്ണം ഉണ്ടാവും? 5 എണ്ണം. എത്രണ്ണം അവൈലബിൾ? 5 എണ്ണം അവൈലബിൾ ആണ്. ഓക്കെ. എത്ര? 90 rupees. 90 rupees. ഓക്കെ. അത് 50 rupees അല്ലേ മെഷർമെന്റ് സ്പൂൺ? അതിൽ എത്രണ്ണം നമുക്ക് വരും? 5 എണ്ണം അവൈലബിൾ ആണ്. ഓക്കെ. ഇത് 55 അല്ലേ? സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഓക്കെ. അത് സാദാ അല്ലേ? ചെറുതായതുകൊണ്ടാണ് 35. ഓക്കെ ഓക്കെ. ലാർജ്, മീഡിയം, സ്മോൾ ആയിട്ട് 3 ടൈപ്പിലാണ് മിക്സിംഗ് ബോൾ വരുന്നത്. ഓക്കെ. ഇത് ഏതാ മെറ്റീരിയൽ ഒന്ന് എടുത്ത് കാണിക്കോ. പ്ലാസ്റ്റിക് ആണോ? ഫൈബർ ടൈപ്പ്. ഓക്കെ. ഇതിൻ്റെയൊക്കെ 140, ലാർജിന് 140. ഓക്കെ. മീഡിയം? സ്മോളിന് 85, മീഡിയം 85. ഓക്കെ. ₹75. ഓ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണല്ലേ. ഇത് വലിയ സൈസ് ആണോ? ഓക്കെ. ഇതിന് ഏകദേശം 35 rupees. 350 ml. ഓക്കെ. 250 rupees. ഏറ്റവും വലുതിന്റെ ഇത് നമ്മള് ഇത് എത്ര എം എൽ കൊള്ളും? 200 ml. അപ്പൊ എത്ര? 220 ml. ഓക്കെ. അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെ വരും?
തേർട്ടി റുപ്പീസിന്. അപ്പോൾ അതിനും അതും തേർട്ടി റുപ്പീസ്, മറ്റേത് 35 റുപ്പീസ്. ഓക്കെ, അങ്ങനെ മൂന്ന് റേഞ്ചിലാണ്. അപ്പോൾ ഈ ഈ ജാറ് മൂന്ന് ഈ മൂന്ന് സൈസിൽ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഇത് കുനാഫ ബേസ് ആണ്. അതിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഏത്? സ്മോൾ ഔട്ട്. ഓക്കെ, ഇതാണ് ലാർജ്. ഓക്കെ, ഇതിൻ്റെ അലൂമിനിയം ഫോയില്. ഓക്കെ, ഇതിനും മീഡിയത്തിനും മാത്രമാണ് ലിഡ് വരുന്നത്. ക്ലോസിംഗ് ടൈപ്പ് ലിഡ് വരുന്നത്. ആ ഓക്കെ ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കൂ. ആ ഇങ്ങനെ. ഓക്കെ ഓക്കെ, ഇവിടെ ലോക്ക് ചെയ്യണം. ആ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ആ ഒരു ലിഡ് വരുന്നത് ലാർജിനും മീഡിയത്തിനും, സ്മോളിന് ലിഡില്ല. ഓക്കെ, റേറ്റ് വരുന്നത് ഇത് 10 റുപ്പീസ്, 15 ഇത് 20. ഓക്കെ ഓക്കെ, ഇതിനും ഒരു ലിഡ് വരുന്നുണ്ട് മീഡിയത്തിന്. ഇതാണ് മീഡിയത്തിൻ്റെ ലിഡ്. ഓക്കെ, നമുക്ക് ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ കപ്പ്. ഇത് 7 റുപ്പീസ് പെർ കപ്പ്. പെർ കപ്പ്. ഓക്കെ, ഇതും ഗോൾഡൻ 7 വേണം. പെർ കപ്പ് അല്ലേ, ഒന്ന് എടുത്ത് കാണിക്കോ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാൻ വേണ്ടി. സെവൻ റുപ്പീസ് പെർ കപ്പ്. നല്ല ക്വാളിറ്റി ഉള്ള, അപ്പൊ ഒള്ളയിൽ ഏറ്റവും വില കൂടിയ കപ്പ് ഇതാണോ? ഓക്കെ ഓക്കെ, ആ ഗോൾഡൻ കപ്പ് ഒന്ന് കാണിച്ചു തരണേ. സാറില്ല, ഇതാണ് ഗോൾഡൻ കപ്പ്. അപ്പൊ ഈ യെല്ലോയും ഈ ഗോൾഡൻ ആണ് ഏറ്റവും വില കൂടിയ കപ്പ്. ഓക്കെ, പെർ 7 റുപ്പീസ് അല്ലേ. സാധാ കപ്സിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ? സ്റ്റാർട്ടിംഗ് 3 റുപ്പീസ്. ഏറ്റവും ചെറിയ കപ്പുണ്ട്. ഇതും എങ്ങനെയാ സെറ്റ് കൊടുക്കണം? 30 പീസിന് 10 രൂപ. ഓക്കെ, 30 പീസിന്. ഓക്കെ, ഇത് 4 റുപ്പീസിന്റെ കപ്പാണ്. 4 റുപ്പീസ്. ആ 4 റുപ്പീസിന്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കപ്പ് തന്നെയാണ്. അതിന്റെ പല ഷേപ്പ് പല കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് 6 റുപ്പീസിന്റെ കപ്പ് പെർ കപ്പിന് അല്ലേ. ഓക്കെ, ഇത് 5 റുപ്പീസ്. 5 റുപ്പീസിന്റെ കപ്പ്. ഇത് പല ടൈപ്പ് ആണല്ലോ, വെഡ്ഡിംഗ് ആനിവേഴ്സറി ടൈപ്പ് ഉണ്ട്. ഇത് ബർത്ത്ഡേ കപ്പ് ആണ്. വെഡിങ് ആനിവേഴ്സറിയുടെ കപ്പും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, 1 kg നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 kg ഓളം നമുക്ക് ഉണ്ടാക്കാം. എന്താ കേക്കിന്? ഇത് 7 inch വരും. ഇത് 7 inch ആണ്. ഓക്കെ, അപ്പൊ ഒരു 1 kg കേക്ക് കൊള്ളുന്ന. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ഇത് 80 റുപ്പീസ്. ഓക്കെ, 6 inch വരുമ്പോ നമുക്ക് 70 വരും. 6 inch 70 റുപ്പീസ്. അപ്പൊ ഇതൊക്കെ റൗണ്ട് റൗണ്ട് ആയതുകൊണ്ടാണ്, അതായത് സ്ക്വയറിന് റേറ്റ് കൂടുതലാണ്. അപ്പൊ 5 inch എത്ര ആയിരിക്കും റേറ്റ്? 60 റുപ്പീസ് ആണ്. അപ്പൊ 5 inch 6 inch ഒക്കെ സെയിം റേറ്റ് ആണ്. ഓക്കെ, 7 inch മാത്രമാണ് 80 റുപ്പീസ്. ഓക്കെ, ₹140. ഓക്കെ, ഇതും ഓ ഹാഫ് കെ ജി ഇതാണോ സ്റ്റാർട്ടിങ്? ഓക്കെ, അപ്പൊ ഹാഫ് കെ ജി എന്ന് പറഞ്ഞാൽ 6 inch ആണ്. 140 റുപ്പീസ്. ഓക്കെ, ആ സ്ക്വയറിനല്ലേലും റേറ്റ് കൂടുതലാണ് മറ്റേ റൗണ്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഓക്കെ, 7 inch അവൈലബിൾ ആണോ? മൂന്ന് സെറ്റ് ഉണ്ടോ ഇത്? ഓക്കെ, അപ്പൊ ഇത് മൂന്ന് സെറ്റും കൂടി ഒരുമിച്ചേ കൊടുക്കുള്ളൂ? പെർ പീസ് ആയിട്ട് കൊടുക്കും. ഹാഫ് കെ ജിയുടെ 150 റുപ്പീസ്. ഓക്കെ, അപ്പൊ ഇത് എത്ര ഹാഫ് കെ ജി ആണോ? ഹാഫ് കെ ജി ആയതുകൊണ്ട് ഇതിന് 150 റുപ്പീസ്. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാ? 180 റുപ്പീസ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ റൗണ്ടിനെയും സ്ക്വയറിനെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതലാണ് ഹാർട്ടിന്. ടേൺ ടേബിൾ 260 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതാണോ 260 റുപ്പീസിൻ്റെ? ഓക്കെ ഓക്കെ, ആ കാണിച്ചതാ. 260 രൂപയുടെ ടേൺ ടേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓക്കെ പിന്നെ നല്ല മൂവിംഗ് ഉള്ള ഒരു ഏത് ടേൺ ടേബിള്? അപ്പൊ അതിന് എത്ര ആയിരുന്നു റേറ്റ്? 750. ഓ, ടേബിൾ പ്ലസ് സ്റ്റാൻഡും ആയിട്ട് യൂസ് ചെയ്യായിരുന്നു. ലോക്ക് വരുന്നുണ്ട്. ഓ, അപ്പൊ അത് തീർന്നു പോയി. അത് ഇനി സ്റ്റോക്ക് ഉടനെ വരും. ബീറ്റർ നല്ല മൂവിംഗ് ഉള്ള ടൈപ്പാണ്. പിന്നെ 250 വാൾസിന്റെ വേണ്ടി, 200 വാൾസിന്റെ വേണ്ടി. ഓക്കെ, അപ്പൊ ഇപ്പൊ മൂവിംഗ് ആയിട്ടുള്ളത് ഐബെല്ലിന്റെ ബീറ്റർ ആണ്. ഇപ്പൊ ഈ ഐബെല്ലിന്റെ ഈ ബീറ്ററിന്റെ ഏകദേശം റേറ്റ് എത്രയാ? ഇത് 1990. ഓ, 1990, 1990 രൂപ. ഓക്കെ, സ്റ്റീൽ ബോഡി വരുന്നതാണ് ഈ ഐബെല്ലിന്റെ. ഇതും സെയിം 260. ഓക്കെ, ഇപ്പൊ 2260 രൂപ വരും. അപ്പൊ ഇതും രണ്ടും 300 വാട്ടിന്റെ തന്നെയാണ്. സോറി, 2200. ഓക്കെ, 2250 രൂപയാണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇച്ചിരി സ്റ്റീലിന്റെ ആണെന്നുള്ള വ്യത്യാസം. രണ്ടും ഒരേ സ്റ്റാൻഡും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് തുറന്നൊന്നും കാണിക്കണ്ട. പിന്നെ ഈ കാണിക്കുന്നൊക്കെ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സുകളെ. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ? 140 രൂപീസ്. ഓക്കെ ഓക്കെ, 160 രൂപീസ്. ബാർബി കേക്ക് വെക്കുന്ന കേക്ക് ടിന്നാണ്. ആ, കേക്ക് ബോക്സ് ആണ്. ഓക്കെ, 60 രൂപീസ്, വെറും 60 രൂപീസ് ഉള്ളു. ഏതാ കേക്ക് ടൈം എന്ന് പറഞ്ഞ എഴുതിയേക്കുന്ന ടോപ്പർ? ഓക്കെ, അതുപോലെ നമ്മളുടെ പേര് വെച്ച് ചെയ്തു കൊടുക്കും. അതാണ് കേക്ക് ടോപ്പർ. നെയിംസ് ആൻഡ് ഫോട്ടോ പ്രിന്റിംഗ് അവൈലബിൾ എന്ന് എഴുതിയേക്കുന്ന അല്ലേ? ഫോട്ടോ പ്രിന്റിംഗ് അവൈലബിൾ ആണ്. കേക്ക് ടൈം റഷ്യൻ നോസസ് അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് കാണിച്ചിട്ട് അതിന്റെ റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യോ. നമുക്ക് 110 രൂപയാണ് ഇതിന്റെ റേറ്റ്. എല്ലാത്തിന്റെയും സെയിം റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ റഷ്യൻ നോസിൽസിനും 110 രൂപയാണ് റേറ്റ്. അപ്പൊ ഇത് ഏതാ സൈസ് എങ്ങനെയാ? ഒറ്റ സൈസേ ഉള്ളൂ റഷ്യൻ നോസിലിന്? ഒരു സൈസേ ഉള്ളൂ. ഡിസൈൻസ് ഇപ്പൊ ഏകദേശം 1, 4, 5, 6, 7 എല്ലാ സൈസ്, എല്ലാ റഷ്യൻ നോസിൽസും കാണിച്ചോ. ഇതിന്റെ എല്ലാം ഒറ്റ പ്രൈസ് ആണ് 110 രൂപ, 110 രൂപീസ്. ഓക്കെ, ഇതാണ് ഈ ഷോപ്പിന്റെ മെയിൻ ഐറ്റം. ഓക്കെ, ബാർബി കേക്കിന്റെ അതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും? 60 രൂപീസ്. ആ സാധാ അതിന് 90 രൂപീസ് വരും. ഓക്കെ, 110. ഓക്കെ, ഇത് 2 kg ബോക്സിനാണ്, 110. അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kg 5-inch ഹൈറ്റ് ഉള്ള ബോക്സാണ്. ഏകദേശം 25 രൂപീസ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ്. അപ്പോൾ ഇതും 25 രൂപീസ് ആണോ? 35. അതെന്ത്, ഗ്ലാസ് ഷീറ്റ് ഉള്ളതുകൊണ്ടാണ്? മെറ്റീരിയൽ കുറച്ചും കൂടി നല്ലതായതുകൊണ്ട് ഇതിന് 35 രൂപീസ്. അപ്പോൾ ഈ കാണിക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 2 kg കേക്കിൻ്റെയൊക്കെ ബോക്സാണ്. 5-inch ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപീസ് ആണ്. അപ്പോൾ ഇതാണ് 2 kg ബോക്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സുകളൊക്കെയാണ് കേട്ടോ. നല്ല വെറൈറ്റി ബോക്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ടേൺ ടേബിളാണ്. നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്, ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് 1900 രൂപയാണ്. 1900 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാം അവൈലബിളാണ്, ഞാൻ നേരത്തെ കാണിച്ചതാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉള്ള പീസാണ്. കേക്ക് ബോർഡ്സിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ്?
വൺ കെ ജിയുടെ ബേസ് ടെൻ ഇഞ്ച് പത്ത് രൂപ എല്ലാം പത്ത് രൂപയുടെ ബോക്സാണ് ഓക്കെ ഗോൾഡന് വ്യത്യാസമുള്ളൂ അപ്പോൾ 12 രൂപ വരും ഓക്കെ റൗണ്ടിൻ്റെ പ്രിൻറ്റഡ് ഓക്കെ അപ്പോൾ ഇതിന് എത്ര വരും 12 രൂപ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ കാണിക്കുന്ന കുനഫാഡോ എന്ന് പറയുമ്പോൾ 250 ഗ്രാമിൻ്റെ കുനഫാഡോയാണ് ഇതിന് ഏകദേശം നമുക്കൊരു 300 രൂപയാണ് റേറ്റ് ഇട്ടേക്കുന്നത് ഈ കുനഫാഡോ 300 രൂപയാണ് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വിപ്പിംഗ് ക്രീംസൊക്കെ അവൈലബിൾ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീംസ് ആണ് അതുപോലെ വിവോ ഫിയോണ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ വിപ്പിംഗ് ക്രീംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മളുടെ വെറൈറ്റി ജെൽ കളേഴ്സാണ് എല്ലാം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 റുപ്പീസിലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനാഫ സ്പെഷ്യൽ വെർമിസലയാണ് ഇത് വലിയ സോഫ്റ്റ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര റേറ്റും കുറവാണ് 70 റുപ്പീസേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സ്പ്രിങ്കിൾസാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് 15 രൂപയാണ് ഒരു അപ് ടു 110 റുപ്പീസ് വരെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം തീരത്തില്ല അപ്പോൾ ഒരു 15 രൂപ തൊട്ട് ഒരു 100 രൂപ വരെയുള്ള റേഞ്ചിലാണ് കിട്ടുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 40 റുപ്പീസാണ് അപ്പോൾ ഈ കാണിക്കുന്നത് എല്ലാ നോസിൽസാണ് എല്ലാ നോസിലിനും ഫിക്സഡ് പ്രൈസാണ് 35 രൂപയാണ് പെർ നോസിലിൻ്റെ റേറ്റ് അപ്പോൾ തുറന്നൊന്നും കാണിക്കുന്നില്ല വലിയ പാടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പെർ നോസിലിൻ്റെ റേറ്റ് 34 റുപ്പീസ് അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫുഡ് കളേഴ്സാണ് സ്റ്റാർട്ടിങ് പ്രൈസ് 15 രൂപ തൊട്ട് 50 രൂപ വരെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഈ കാണിക്കുന്നത് നമ്മുടെ പൈപ്പിംഗ് ബാഗാണ് പെർ പീസ് 3 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതേ ഇവിടെ ഒരുപാട് നട്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നട്ട്സിൻ്റെ ഒന്നും റേറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതേ ഇത് കിലോ പ്രൈസാണ് 400 എഴുതിയേക്കുന്നത് അപ്പോൾ 100 ഗ്രാംസ് തൊട്ടടുത്ത് 100 ഗ്രാംസിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി നട്ട്സുകളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോസ് വല്ലാണ്ട് അങ്ങോട്ട് നീളം കൂടി പോവും അപ്പോൾ ബേക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇനി വീഡിയോസൊക്കെ എടുക്കൽ നിർത്താണ് കാരണം ഒരുപാട് ലേറ്റായി എനിക്കാണെങ്കിൽ പെട്ടെന്ന് പോകണമായിരുന്നു അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യണേ